ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും മറ്റൊരു ചിങ്ങമാസം കൂടി വരവായി. ഇന്ന് അത്തം ഒന്ന്, മഹാബലി തമ്പുരാന്റെ വരവിന് തുടക്കം കുറിക്കുന്ന ദിവസം. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ സാധാരണ അത്തം ഒന്ന് മുതലാണ് ഓണപ്പൂക്കളം ഇടാൻ തുടങ്ങുന്നത്. എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി ഓണത്തിനെ വരവേൽക്കാൻ പേരിപ്പാടൻസ് ഗോൾ പാർക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് പേരിപ്പാടൻസ് ഗോൾ പാർക്കിൽ നിന്ന് ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓണക്കോടി സമ്മാനമായി ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, വെഡിംഗ് പർച്ചേസിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒരു പവന് വെറും 1000 രൂപ എന്ന നിരക്കിൽ നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഓണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പേരിപ്പാടൻസ് ഗോൾ പാർക്കിനോടൊപ്പം ആഘോഷിക്കാം. എത്രയെത്ര ട്രെൻഡുകൾ മാറി മാറി വന്നാലും നമുക്ക് എല്ലാവർക്കും എന്നും ഇഷ്ടമുള്ള കുറച്ച് ടൈംലെസ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു ഡിസൈനാണ് പാലക്കാ ഡിസൈൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന പാലക്കാ മാല ഡിസൈൻ അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാലക്കാ മാല ഡിസൈൻസ് ആണ്. നമുക്ക് ആദ്യം കുറച്ച് ട്രഡീഷണൽ പാലക്കാ മാല ഡിസൈൻസ് കാണാം. ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മുടെ ട്രഡീഷണൽ പാലക്കാ മാലയുടെ ഡിസൈനാണ്. ശരിക്കും ഈ ഒരു ഓണക്കാലത്ത് നമ്മുടെ സെറ്റ് സാരിയുടെ കൂടെ, നമ്മുടെ കേരള സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചായി പോകുന്നൊരു ഡിസൈനാണ് പാലക്കാ മാലയുടെ ഡിസൈൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രീൻ കളറിലും അതേപോലെ ഒരു ഡാർക്ക് പിങ്ക് കളറിലുമാണ് സ്റ്റോൺസ് വരുന്നത്. നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ടെക്സ്ചറിന്, സ്കിൻ ടോണിന് വളരെയധികം മാച്ചാവുന്ന രണ്ട് കളേഴ്സാണ്. ഇവിടെ കാണുന്നത് ട്രഡീഷണൽ പാലക്കാ മാലയിലെ മാങ്ങ ഡിസൈനാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ട്രഡീഷണൽ പാലക്കാ ഡിസൈനാണ്. ഇതും നമ്മൾ നേരത്തെ കണ്ട ഡിസൈനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ആ ഒരു ട്രഡീഷണൽ പാലക്കയുടെ മോട്ടിഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്, ഗ്രീനും അതേപോലെ ഒരു ഡാർക്ക് പിങ്കുമാണ് സ്റ്റോൺ വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു സാരിയുടെ കോമ്പിനേഷനൊക്കെ ഇല്ലേ, ഗ്രീൻ ആൻഡ് റെഡ്, അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേരുന്നൊരു ഡിസൈനാണിത്. ഇനി നമ്മുടെ അടുത്ത ഡിസൈൻ നോക്കാം. ഇത് പാലക്കാ ഡിസൈനിൽ വരുന്ന നാഗപടം മാലയാണ്. ഈ ഒരു മോട്ടിവ് ശരിക്കും നാഗപടത്തിൻ്റെതാണ്. സോ മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് അതാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ട ഡിസൈനിൽ മാങ്ങാ മോട്ടിഫായിരുന്നു, അതിനുശേഷം പാലക്കാ മോട്ടിഫിലുള്ള മാലയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു മാലയിലേക്ക് വരുമ്പോഴത്തേക്ക് നാഗപടത്തിൻ്റെ ഷേപ്പിലാണ് ഈ ഓരോ മോട്ടിഫും വരുന്നത്. സെൻറ്ററിലാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് പോലെയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ സാരിയുടെ കൂടെയും അതേപോലെ ബാക്കി ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈംലെസ് ഡിസൈനാണിത്. ഇതുവരെ നമ്മൾ കണ്ട മൂന്ന് ഡിസൈൻസും ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്കാ മാലകളായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ഡിസൈൻസ് ആണെന്ന്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ആദ്യത്തെ ഡിസൈൻ ഒരു പീകോക്ക് മോട്ടിഫിൽ വരുന്ന മാലയാണ്. ഇത് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, കുറച്ചും കൂടി മോഡേൺ ആയിട്ടൊരു ഡിസൈൻ ആണെന്ന് നമുക്ക് പറയാം. പാലക്കാ ഡിസൈൻ തന്നെയാണ് ബേസിക്കലി, പക്ഷേ അതിലേക്ക് കുറച്ച് മോഡേൺ എലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോൾഡിൻ്റെ ചെയിൻ ആണെങ്കിലും കുറച്ച് ലൈറ്റ് കളറിലുള്ള ഗോൾഡാണ്, ഒരു ബ്രൈറ്റ് യെല്ലോ കളറിലുള്ള വരുന്നത്, ചെറിയൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഈ രണ്ട് സൈഡിലായിട്ട് സർക്കിൾ ഷേപ്പിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നല്ല വലുപ്പത്തിലുള്ള പീകോക്ക് ഷേപ്പിൽ വരുന്ന ഡിസൈനാണ്. അതിൻ്റെ സെൻറ്ററിലാണെങ്കിലും ആ ഒരു ഗ്രീൻ കളറിലുള്ള സ്റ്റോൺ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഈ മാലയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പീകോക്ക് മോട്ടിഫ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു പാലക്കാ ഡിസൈൻ ആണ്. ഇതെനിക്ക് തോന്നുന്നു അധികം ഹെവി ഡിസൈൻസ് ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റാവുന്നൊരു ഡിസൈനാണ്. മാംഗോ ഡിസൈനിലാണ് ഈ ഒരു മാല വരുന്നത്. ഇതിൻ്റെ മോട്ടിഫ് ഈ ഒരു ലോക്കറ്റ് പാർട്ടിൽ മാംഗോ ഷേപ്പിലൊരു ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ചെയിൻ മോസ്റ്റ്ലി പ്ലെയിൻ ആണ്. സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ബീഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള സാരികളുടെ കൂടെയും അതേപോലെ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള മറ്റൊരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈനിൽ മോട്ടിഫ് വരുന്നത് ലക്ഷ്മി ദേവിയുടെ ഒരു ഐഡലാണ്. നല്ല രീതിയിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ഐഡൽ ഇവിടെ സെൻറ്ററിൽ കാവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഗ്രീൻ കളറിലുള്ള ഗ്ലാസ് സ്റ്റോൺ വരുന്നുണ്ട്. അതിൻ്റെ ചുറ്റും നല്ല പുലിമ തോന്നിക്കുന്ന വർക്കും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡിസൈനിനോട് സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. ഇതിൻ്റെ ആണെങ്കിലും സൈഡ് പ്ലെയിൻ ആണ്, സെൻറ്ററിലേക്ക് വരുമ്പോഴാണ് ചെറിയ ചെറിയ ബീഡ് വർക്ക് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. നാഗപടം പാറ്റേണിലാണ് ഈ ഒരു പാലക്കാ മാല വരുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും ഈ സെൻറ്ററിലുള്ള ഡിസൈൻ തന്നെയാണ്. നാഗപടത്തിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ലോക്കറ്റ് ഭാഗം വരുന്നത്. കുറച്ചും കൂടി വലുപ്പം കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ രണ്ട് മാലയുടെ ലോക്കറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വലുപ്പം കൂടുതലാണ് ഈ ഒരു ഡിസൈന്. അതുമാത്രമല്ല, സെൻറ്ററിൽ കാണുന്ന ഈ ഒരു വർക്കും കുറച്ചും കൂടി ഹെവിയാണ്. റെഡ് കളറിലുള്ള ഗ്ലാസ് സ്റ്റോൺസ് കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പം ഇതിലും പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണന്റെ രൂപം കാർവ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇപ്പോൾ നേരത്തെ കണ്ട ഡിസൈനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. ഇതിന്റെ ആണെങ്കിലും സൈഡ് പ്ലെയിൻ ആണ്. സെന്ററിലേക്ക് വരുമ്പം ആദ്യം മുൾ ഭാഗത്ത് ഒരു ബീഡ് വർക്ക് ഉണ്ട്. അതിന് ശേഷമാണ് ലോക്കറ്റ് വരുന്നത്. ഇവിടെ ലോക്കറ്റിൽ കൃഷ്ണന്റെ ഐഡൽ ആണ്. അത് നല്ല രീതിയിലാണ് കാർവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ചുറ്റും ഗ്ലാസ് സ്റ്റോൺ വരുന്നുണ്ട്, ഗ്രീൻ കളറിലുള്ളത്. അതിന്റെ ചുറ്റും ചെറിയ ചെറിയ റെഡ് കളർ സ്റ്റോൺസും വരുന്നുണ്ട്. നമ്മളിനി കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. പാലക്കിയ മാലയിൽ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് ലെയർ മാല കാണാറില്ല അല്ലേ. ഇതൊരു ലെയർ പാറ്റേണിൽ വരുന്ന മാലയാണ്. അതുമാത്രമല്ല പതാക് ഡിസൈനിലുള്ള ലോക്കറ്റാണ് വരുന്നത്. ഈ ഒരു സെൻറ്ററിൽ കാണുന്ന മോട്ടിഫ് പതാക് ഡിസൈൻ ആണ്. സെയിം നമ്മൾ കണ്ടിട്ടുള്ള ട്രഡീഷണൽ ഡിസൈനിൻ്റെ ഗ്രീൻ ആൻഡ് റെഡ് കളർ സ്റ്റോൺസ് ആണ് ഇതിലും വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത രണ്ട് ലെയറിലായിട്ടാണ് ചെയിൻ വരുന്നത്. ഈ രണ്ട് ലെയറിലെ ചെയിനിലും ചെറിയ ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കാണിച്ചതും ഇതിൽ കൂടുതലുമായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് പേരി പാർഡൻസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂമുകളിലുണ്ട്. ഞങ്ങളുടെ ഷോറൂമുകളുള്ളത് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലാണ്. ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏറ്റവും സുരക്ഷിതമായി ഈ ഒരു ഓണം പേരി പാർഡൻസ് ഗോൾഡ് പാർക്കിനോടൊപ്പം ആഘോഷിക്കാം. കരുനാഗപ്പള്ളി, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കൊട്ടാരക്കര. Your perfect gold partner.